നമസ്കാരം. ഒരുപാട് എപ്പിസോഡുകൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, പഞ്ച മഹാപുരുഷ യോഗം എന്നാൽ എന്താണ്? അഞ്ച് യോഗങ്ങളാണ് പഞ്ച മഹാപുരുഷ യോഗം. ഒന്ന് രുചകയോഗം, രണ്ട് ഭദ്രയോഗം, മൂന്ന് ഹംസയോഗം, നാല് മാളവി യോഗം, ഒന്ന് ശശയോഗം. ഇതിനകത്തൊക്കെ ഓരോ യോഗങ്ങളിൽ ഓരോ പദത്തിനായിട്ടുള്ള, മാളവീയ യോഗം എന്ന് പറഞ്ഞാൽ ഓരോ ഗ്രഹങ്ങളുടെ ആയിട്ടുള്ള പര്യായങ്ങൾ അടക്കിയിരിക്കുന്നു എന്നാണ് പറയപ്പെടുക. പഞ്ചമഹാപുരുഷ യോഗം എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലുള്ള ഫലങ്ങൾ ഉണ്ടാകാനുള്ള, രാജയോഗം വരെ ഉണ്ടാകാനുള്ള ഫലങ്ങൾ അടങ്ങിയിരിക്കുന്നതായിട്ടുള്ള ഒരു യോഗമാണ്. അത് ചൊവ്വായും ബുധനും വ്യാഴവും ശുക്രനും ശനിയും ബലവാന്മാരായിട്ട് സ്വക്ഷേത്രങ്ങളിലോ മൂലക്ഷേത്രങ്ങളിലോ, സ്വക്ഷേത്രത്തിൽ അവരവരുടെ വീട്ടിൽ അല്ലെങ്കിൽ അവരവരുടെ രാശിയിൽ നിൽക്കുകയാണെങ്കിൽ ഉച്ചത്തിലായി വരികയും ചെയ്യുകയാണെങ്കിലും അവ കേന്ദ്രമായിട്ട് വരികയാണെങ്കിലും ചെയ്താൽ ക്രമേണ പഞ്ച മഹാപുരുഷയോഗം എന്നാണ് പറയപ്പെടുക. അത് രുചകം, ഭദ്രം, ഹംസം, മാളവ്യ, ശശി എന്നീ യോഗങ്ങൾ ഒന്നിച്ചു വരുമ്പോഴാണ് പഞ്ചമഹാപുരുഷ യോഗം ഫലമാകുന്നത്. ആ പഞ്ചമഹാപുരുഷ യോഗത്തിൽ ഓരോ ഗ്രഹങ്ങൾ ഓരോ രീതിയിൽ നിൽക്കുമ്പോഴാണ് അത് അതിൻ്റെ ആയിട്ടുള്ള ഫലവും സംഭവിക്കുന്നത്. ചൊവ്വായക്കൊണ്ടാണ് രുചകയോഗ ഫലം പറയുന്നത്. ബുധനെ കൊണ്ട് ഭദ്രം എന്ന് പറഞ്ഞാൽ ബുധൻ എന്നാണ്. ഭദ്ര യോഗ ഫലമൊന്നും, വ്യാഴത്തോണ്ട് ഹംസയോഗമൊന്നും, ശുക്രനെ കൊണ്ട് മാളവീയ യോഗമൊന്നും, ശനിയെ കൊണ്ട് ശശാങ്കൻ, ഇതെല്ലാം ശനിയാണ്, ശനിയെ കൊണ്ട് ശശയോഗവും ഭവിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഭവിക്കുമ്പോൾ വിദ്യാഗുണം, ധനഗുണം, ആനയെപ്പോലെ മന്ദഗതിയാവും, തടിച്ച മാനടത്തോടു കൂടിയ ആള്, ബന്ധുഗുണമുള്ള ആള്, മാനാഭിമാനം വിറ്റ് ജീവിക്കാത്ത ആള്, ഉയർന്ന മൂക്കോടും ഭംഗിയുള്ള കാലുകളോടും കൂടിയവനായിട്ടും അരയന്നത്തിൻ്റെ സ്വഭാവത്തോട്, അതൊക്കെ ഹംസയോഗത്തിൽ പെടുന്നതാണ്. സൗന്ദര്യമുള്ള ഭാര്യയോടു കൂടിയവനായി, നല്ല സൗന്ദര്യമുള്ളവനായി, സുഖിയായി, ശാസ്ത്രജ്ഞനായി ഒക്കെ ഭവിക്കാമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഓരോന്നിനുമുണ്ട്, മാളവ്യയോഗത്തിനുണ്ട്, ശശയോഗത്തിനുണ്ട്. ശശയോഗം വെച്ചാൽ രാജമന്ത്രിയാകുന്ന, രാജാവിൻ്റെ മന്ത്രിയാകുന്ന, അപ്പോൾ ശനിയെ കൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കുന്ന മന്ത്രിപദമാണ്. ഇപ്പോൾ ഒരാൾ ഇലക്ഷൻ ജയിക്കുമോ മന്ത്രിയാകുമോ എന്നൊക്കെ നോക്കുന്നത് ശനി എവിടെ നിൽക്കുന്നു അതനുസരിച്ചാണ് നമ്മൾ നോക്കി ഈ പറയുക, ഈ ഒരു വർഷം നിങ്ങൾക്ക് നല്ലതാണ്, ശനിയുടെ ബലമുള്ളതുകൊണ്ട് നിങ്ങൾക്ക് മന്ത്രിയോ അല്ലെങ്കിൽ ഉന്നത പദവിയിലോ എത്താനുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്ന് പറയുന്നേ. അതുപോലെ തന്നെ കണ്ണുകളിൽ കോവരസ, എല്ലാ രസങ്ങളും ഒക്കെ ഉൾപ്പെട്ട് അങ്ങനെ ഇരിക്കുന്ന ആളിനാണ് ക്രൗര്യം, എല്ലാ ഇത് ക്രൗര്യം, ബീഭത്സം, പിന്നെ കരുണം, ശാന്തം, ഇതൊക്കെ ഒന്നിച്ചു വരുന്നതായിട്ടുള്ള ഒരു യോഗമുണ്ട്. ശരീരപുഷ്ടിയോടു കൂടിയതും സൗന്ദര്യവാനായതും പഞ്ചമഹാപുരുഷ യോഗം, അഞ്ച് പുരുഷന്മാരുടെ യോഗം. മഹാന്മാരായിട്ടുള്ള അഞ്ച് പുരുഷന്മാരുണ്ട്. അവരുടേതായിട്ടുള്ള എല്ലാ യോഗങ്ങളും ഒന്നിച്ചടങ്ങിയ അതാണ് ദേഷ്യം, സൗമ്യത, കുലീനത്വം, രാജകീയം, തൊഴിലിൽ മുൻപന്തിയിൽ ഇങ്ങനെയൊക്കെ ആയിട്ട് വരുന്ന ഭക്ഷണ പ്രിയർ, എല്ലാം കൊണ്ടും അതിസാമർഥ്യമായിട്ടും നിൽക്കുന്ന ഒരു യോഗമാണ് പഞ്ച മഹാപുരുഷ യോഗം. പഞ്ച മഹാപുരുഷ യോഗമുള്ള ആൾക്കാർക്ക് ജീവിതത്തിൽ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. എങ്കിൽ തന്നെ ചെറിയ പ്രയാസങ്ങളും ദുരിതങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ടാകാം. അതിന് അതിൻ്റെതായിട്ടുള്ള പരിഹാരം ചെയ്തു കഴിയുമ്പോൾ ആ യോഗം സൂക്ഷ്മമായിട്ട് ഫലിക്കും എന്നാണ് പറയുന്നത്. ഇങ്ങനെ നിൽക്കണം ഈ ഗ്രഹങ്ങളെല്ലാം കൂടെ, ഈ ചൊവ്വ, ബുധനെ, വ്യാഴമേ, ശുക്രനെ, ശനിയെ, ഇതെല്ലാം കൂടെ
ആ ഒരു കേന്ദ്രത്തിലും ഉച്ചസ്ഥിതനായും സ്വക്ഷേത്രവനാണ് ഉച്ചസ്ഥിതനായിട്ടും ഒക്കെ നിൽക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള പഞ്ചമഹാപുരുഷ യോഗമെന്നും എല്ലാ അന്നപാനാദി സുഖങ്ങളും സൗന്ദര്യ ആഡയാഭരണ ധന കുടുംബ ഭൂമി ഐശ്വര്യ ലാഭങ്ങൾക്ക് വിധേയമായിട്ടിരിക്കുന്ന ആളാണ് പഞ്ചമഹാപുരുഷ യോഗം എന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യന്റെ ഈ ചെറിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും കടപ്പാടും. കാണണം.